നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്ക്വിഡ് ആണ്, കണവ അല്ലെങ്കിൽ കൂന്തൽ, പലയിടത്ത് പല രീതിയിലാണ് പറയുന്നത്. കഴുകി വൃത്തിയാക്കി വട്ടത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. അര കിലോളം ഉണ്ട്. ഇനി അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഇവിടെ ഞാൻ കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, സവോള ഒരു ഒന്നര സവോള നീളത്തിൽ അരിഞ്ഞത്, പച്ചമുളക് ഒരു നാലെണ്ണം, ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഒരു പകുതി അല്ലി വീതമാണ് എടുത്തിരിക്കുന്നത്, വെളുത്തുള്ളിയുടെ പകുതിയും ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, തക്കാളി ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല. ആദ്യം നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇത് വേവിക്കണം. ഒട്ടും വെള്ളം ഒഴിക്കേണ്ട, ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ ആദ്യം നമുക്കത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി നല്ലപോലെ കൂട്ടി ഒഴിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. ഈ സ്ക്വിഡ് വേവുന്ന നേരത്ത് നമുക്കിതിൻ്റെ സാധനങ്ങളെല്ലാം വഴറ്റിയെടുക്കാം. ഇവിടെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം സവോള അരിഞ്ഞതിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി, നമ്മൾ ആ കണവയ്ക്ക് ഉപ്പ് ചേർത്താണ് വേവിക്കുന്നത്. സവോള ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി, ബാക്കി നമ്മുടെ ചേരുവകളും കൂടെ ചേരുമ്പോഴത്തേക്കും ആവശ്യത്തിന് നല്ലപോലെ വഴന്ന് കിട്ടും. എൻ്റെ സമയത്ത് നമുക്ക് ഇന്ന് മൂടിയെ മാറ്റി നോക്കാം. ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെ വെച്ചാൽ മതി. കുറച്ച് നേരം കൂടെ മൂടി വെച്ച് വേവിക്കാം. സവോള കുറച്ച് പകുതിയോളം വാടിയിട്ടുണ്ട്. നമുക്കതിൻ്റെ കൂടെ പച്ചമുളക് ഒരു നാലെണ്ണം നടുവേ പൊളന്നതിട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ കുറച്ച് മതി, ഒത്തിരി ചേർക്കണ്ട. കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും മതി. നല്ലപോലെ വഴറ്റിയെടുക്കുക. നമ്മുടെ കാപ്സിക്കം അരിഞ്ഞിട്ട് കൊടുക്കാം. പച്ചയും ചുമലയും എടുത്തിട്ടുണ്ട്, നല്ലൊരു കളർഫുള്ളായിട്ട് കറി എല്ലാം റെഡിയായിട്ട് വരുമ്പോഴത്തേക്കും നല്ലൊരു ഭംഗിയാണ്. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എല്ലാം നല്ലപോലെ വഴന്നിട്ടുണ്ട്. നമ്മൾ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഈ കാപ്സിക്കം ആണ് അരിഞ്ഞത്. നല്ലപോലെ വഴന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് പൊടികൾ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മൾ സ്ക്വിഡ് മഞ്ഞൾപ്പൊടി ചേർത്താണ് വേവിച്ചത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഈ സവോള വഴറ്റിയതിനും കൂടെ ചേർക്കാം. ഞാൻ ഇവിടെ പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഒന്നര സ്പൂണാണ് എടുത്തിരിക്കുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി ഒന്നര സ്പൂൺ വെച്ചാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, ഇത്രയാണ് എടുത്തിരിക്കുന്നത്.
ആദ്യം നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ വഴറ്റുക. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടി പൊടികളെല്ലാം നല്ലപോലെ വഴന്നതിന് ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം നല്ലപോലെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് നേരം മൂടി വെച്ച് നമുക്ക് എല്ലാം കൂടെ നല്ലപോലെ വേവിച്ചെടുക്കാം. നോക്കാം, തക്കാളിയൊക്കെ നല്ലപോലെ വഴന്നിട്ടുണ്ട്. നമ്മുടെ സ്ക്വിഡ് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഇതിൽ കിടപ്പുണ്ട്, അതോടുകൂടി തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ആ വെള്ളമെല്ലാം നല്ലപോലെ പറ്റി നല്ലപോലെ തോർന്നു വരുമ്പം പോരാത്ത എന്തെങ്കിലും പൊടികൾ, ഇപ്പോൾ കുരുമുളക് പൊടി എരിവ് വേണമെങ്കിൽ അതിനിട്ട് കൊടുക്കാം. ഗരം മസാലയോ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് പൊടികൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ അതിൻ്റെ വെള്ളമെല്ലാം പറ്റി നല്ലപോലെ വന്നിട്ടുണ്ട്. ഇനി ഓരോരുത്തർക്ക് ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ തീരെ അങ്ങ് ഫുൾ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പറ്റിക്കഴിഞ്ഞിട്ട് നല്ലപോലെ ഒലന്നൊലന്ന് വരുന്നിടം വരെ നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ നല്ലപോലെ ഒട്ടും വെള്ളമില്ലാതെ കിട്ടും. ഇപ്പം ഞാനിവിടെ ഒരു പരണ്ട പരുവത്തിനാണ് എടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ കൂന്തൽ അല്ലെ കണവ സ്ക്വിഡ് റെഡിയായിട്ടുണ്ട്. ഒരു ചില്ലി ചിക്കൻ്റെ വേറൊരു ആ രീതിയിൽ തന്നെ കുറച്ച് കാപ്സിക്കം ഇട്ട് വെച്ചതാണ്. എൻ്റെ കറി റെഡിയായിട്ടുണ്ട്.